മരടെ ഫ്ളാറ്റ് വിഷയത്തിൽ ജോൺ ബ്രിട്ടാസ് ഇതേവരെ പറഞ്ഞത് കല്ലുവച്ച നുണകളാണെന്ന് തെളിയുകയാണ്. നട്ടാൽ കുറുക്കാത്ത ബ്രിട്ടാസിന്റെ നുണകൾ പൊളിച്ചടക്കുകയാണ് സമൂഹ മാധ്യമത്തിൽ വിവരാകാശ പ്രവർത്തകനായ മഹേഷ് വിജയൻ. മരട് ഫ്ളാറ്റ് വിഷയത്തിൽ ജോൺ ബ്രിട്ടാസ് ഇതേവരെ പറഞ്ഞത് കല്ലുവച്ച നുണകളാണെന്ന് തെളിയുകയാണ്. നട്ടാൽ കുറുക്കാത്ത ബ്രിട്ടാസിന്റെ നുണകൾ പൊളിച്ചടക്കി സമൂഹ മാധ്യമങ്ങളിൽ വിവരാവകാശ പ്രവർത്തകൻ മഹേഷ് വിജയൻ പങ്കുവച്ച കുറിപ്പാണ് ഇപ്പോൾ വൈറലാകുന്നത്. മരട് വിഷയത്തിൽ അതിസമ്മർദ്ദമായാണ് കൈരളി ടിവി എക്സിക്യൂട്ടീവ് എഡിറ്റർ ജോൺ ബ്രിട്ടാസ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നതെന്ന് തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ ഈ വിവരാവകാശ പ്രവർത്തകൻ വിശദീകരിക്കുന്നു. ഡോക്ടർ വി പി ഗംഗാധരനെ പോലൊരാൾ ഹോളി ഫെയ്ത്ത് H2Oയിൽ ഫ്ളാറ്റ് വാങ്ങിയത് കൊണ്ട് ഒരു കുഴപ്പമില്ല എന്ന് കരുതി താനും അതുപോലെ മറ്റ് നിരവധി ആളുകളും വാങ്ങി എന്നായിരുന്നു ബ്രിട്ടാസ് നേരത്തെ ഇട്ട പോസ്റ്റിൽ പറഞ്ഞിരുന്നത്. ബ്രിട്ടാസിന്റെ ഈ കുറിപ്പ് വായിച്ചാൽ ആരും അങ്ങനെ ചിന്തിച്ചു പോകുന്നു മഹേഷ് വിജയൻ പറയുന്നു. എന്നാൽ യാഥാർത്ഥ്യം നേരെ മറച്ചാണെന്നും മഹേഷ് വിശദീകരിക്കുന്നു. ബ്രിട്ടാസ് ഫ്ളാറ്റ് വാങ്ങിയത് 2007ലാണ്. ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ തൂണ് പോലും അന്ന് ഉയർന്നിട്ടുണ്ടായില്ല. പക്ഷേ ഡോക്ടർ വി പി ഗംഗാധരൻ ഫ്ളാറ്റ് വാങ്ങിയതാകട്ടെ 2017ലാണ്. അതിനൊക്കെ എത്രയും മുമ്പേ 100ലധികം പേർ H2Oയിൽ പലപ്പോഴായി ഫ്ളാറ്റ് വാങ്ങുകയും മറച്ചു വിൽക്കുകയും ചെയ്തിട്ടുണ്ടെന്നും മഹേഷ് വിജയൻ പറയുന്നു. ജോൺ ബ്രിട്ടാസ് ഫ്ളാറ്റ് വാങ്ങിയത് 300,000 ആധാരത്തിൽ കാണിച്ചും ഗംഗാധരൻ ഡോക്ടർ വാങ്ങിയത് 82,00,000 ആധാരത്തിൽ കാണിച്ചുമാണ്. എന്നിട്ടും എന്തിനാണ് ബ്രിട്ടാസ് ഡോക്ടർ ഗംഗാധരന്റെ പേര് അനാവശ്യമായി ഇതിലേക്ക് വലിച്ചെഴിച്ചതെന്ന് മഹേഷ് വിജയൻ എന്ന വിവരാവകാശ പ്രവർത്തകൻ ചോദിക്കുന്നു. ബ്രിട്ടാസ് വാങ്ങിയതുകൊണ്ട് താൻ വാങ്ങിയെന്നും മറ്റാരും പറയാതിരിക്കാൻ ഒരു മുഴം മുമ്പേ എറിഞ്ഞതാവാനേ വഴിയുള്ളൂ എന്നും ഇദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. പക്ഷേ ബ്രിട്ടാസിന്റെ ആധാരവും മുന്നാധാരവും ഉൾപ്പെടെ വിവരാവകാശ പ്രവർത്തകർ തിരയുമെന്ന് കരുതാതെ പൊട്ടിച്ച ഒരു വെടി അമ്പേ ചീറ്റിപ്പോയെന്ന് മഹേഷ് വിജയൻ പറയുന്നു. ബ്രിട്ടാസിന്റെ പേര് പറഞ്ഞ് ബിൽഡർ എത്ര പേരെ വലയിലാക്കിയിട്ടുണ്ടാകുമെന്ന കാര്യവും പ്രസക്തമാണ്. ഇനിയുമുണ്ട് ബ്രിട്ടാസ് വാക്കുകളിൽ ഒളിപ്പിച്ചു വച്ച കള്ളങ്ങൾ എന്ന് പറഞ്ഞ് അക്കമിട്ട് നിർത്തുകയാണ് മഹേഷ് വിജയൻ എന്ന വിവരാവകാശ പ്രവർത്തകൻ. ഫ്ളാറ്റ് വിലയുടെ 80% ഫെഡറൽ ബാങ്കിന്റെ പനങ്ങാട് ശാഖയിൽ നിന്ന് എൻ്റെയും കേന്ദ്ര ഗവൺമെന്റിൽ ക്ലാസ് 1 ഓഫീസറായ എൻ്റെ ഭാര്യയുടെയും ശമ്പള സ്ലിപ്പുകളുടെ അടിസ്ഥാനത്തിൽ അനുവദിക്കുകയും ചെയ്തു. 12 വർഷത്തിൽ ഏറെയുള്ള അടവിന് ശേഷം കഴിഞ്ഞ വർഷമോ മറ്റോ ആണ് ഈ ലോൺ അടഞ്ഞു തീർന്നത് എന്ന ബ്രിട്ടാസിന്റെ വാദത്തെ പൊളിച്ചടക്കുകയാണ് ഈ വിവരാവകാശ പ്രവർത്തകൻ. ബ്രിട്ടാസ് ഫ്ളാറ്റിന്റെ ലോൺ അടച്ചു തീർത്തത് 2018ലാണ്. 12 വർഷത്തിലേറെയാണ് ആകെ അടച്ച കാലാവധി. അപ്പോൾ 2006ലാണ് യഥാർത്ഥത്തിൽ ബ്രിട്ടാസ് ലോൺ എടുത്ത വർഷം. 2007 May 21 ബ്രിട്ടാസ് ഫ്ളാറ്റ് വാങ്ങിയതെന്നാണ് വ്യക്തമാക്കുന്നത്. ബ്രിട്ടാസ് എടുത്തത് കൺസ്ട്രക്ഷൻ ലോണാണ്. അത് UDS രജിസ്ട്രേഷൻ കഴിഞ്ഞ് മാത്രമേ ലഭിക്കൂ എന്ന് മഹേഷ് വിജയൻ പറയുന്നു. വാക്കുകളുകൊണ്ട് അമാനമാണെന്ന് മുഖ്യ മാധ്യമ ഉപദേശകന് എന്താണ് അത്ര ഓർമ്മക്കുറവെന്ന് ഈ വിവരാവകാശ പ്രവർത്തകൻ ചോദിക്കുന്നു. സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം മുടക്കുന്നവൻ അത് മറക്കുമോ എന്നും ഫ്രീ ആയിട്ട് കിട്ടിയതാണെങ്കിൽ ചിലപ്പോൾ മറന്നേക്കാമെന്നും പറഞ്ഞ് ബ്രിട്ടാസിനിട്ട് നല്ല താങ്ങ് നാങ്ങിയാണ് ഈ വിവരാവകാശ പ്രവർത്തകൻ. വിവാദ പെർമിറ്റുകൾ നൽകുന്ന കാലത്ത് ആരായിരുന്നു പഞ്ചായത്ത് ഭരിച്ചിരുന്നതെന്നും സംസ്ഥാനം ഭരിച്ചിരുന്നതെന്നും ബ്രിട്ടാസിന് ഓർമ്മയില്ല. അതിലേറെ ബ്രിട്ടാസിന് ആരോടും ആശേഷം പരാതിയില്ല. തന്നെ അതിഗൂഢമായി വഞ്ചിച്ച ഒരു ഇരയാക്കി ബിൽഡറോട് പോലും ബ്രിട്ടാസ് ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാണ് മരട് ഫ്ളാറ്റ് വിഷയത്തിൽ ബ്രിട്ടാസിന്റെ ഹിമാലയൻ നുണകൾ പൊളിച്ചടക്കുന്ന പോസ്റ്റ് ഈ വിവരാവകാശ പ്രവർത്തകൻ അവസാനിക്കുന്നത്. നിരവധി പേരാണ് ഈ പോസ്റ്റ് ഷെയർ ചെയ്തിരിക്കുന്നത്. അനവധി ലൈക്കുകളും കമൻറ്റുകളും ഈ പോസ്റ്റിന് ലഭിച്ചിട്ടുണ്ട്. വെബ് ഡെസ്ക് തത്തമ്മ ന്യൂസ്.